നമസ്കാരം എല്ലാവർക്കും. ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കലകളെക്കുറിച്ചുള്ള ക്വിസിൻ്റെ ഭാഗം 12 അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംഗീതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും കർണാടക സംഗീതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനു മുൻപുള്ള 11 ഭാഗങ്ങളുണ്ട്. അതിൽ വിവിധ തരം കലാരൂപങ്ങളെക്കുറിച്ച് ഓരോ ഭാഗത്തും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. ഇത് കൂടാതെ തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള 260 വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം പൊതുവിജ്ഞാനം ആർജിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ ചാനൽ ഉപകാരപ്പെടും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചോദ്യം 1, ഗീതാ ഗോവിന്ദം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ജയദേവൻ. ചോദ്യം 1 ഗീതാ ഗോവിന്ദം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ശ്രീ ജയദേവനാണ് ഗീതാ ഗോവിന്ദം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഇത് വളരെ പണ്ട് കാലത്തൊരു പുസ്തകം കൂടിയാണിത്, ഗീതാ ഗോവിന്ദം. ചോദ്യം 2, കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പുരന്ദരദാസർ. പുരന്ദരദാസരെയാണ് കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 1, കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പുരന്ദരദാസർ, അവരെയാണ് കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 3, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പാഠ്യപദ്ധതിക്കായി മായാമാളവ ഗൗളരാഗം സ്വീകരിച്ചത് ആരാണ്? ഉത്തരം പുരന്ദരദാസർ. ചോദ്യം 1, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പാഠ്യപദ്ധതിക്കായി മായാമാളവ ഗൗളരാഗം സ്വീകരിച്ചത് ആരാണ്? ഉത്തരം പുരന്ദരദാസരാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പാഠ്യപദ്ധതിക്കായിട്ട് മായാമാളവ ഗൗളരാഗം സ്വീകരിച്ചത്. ചോദ്യം 4, കൃഷ്ണലീലാ തരംഗിണി എന്ന സംഗീത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം നാരായണ തീർത്ഥർ. ചോദ്യം 1, കൃഷ്ണലീലാ തരംഗിണി എന്ന സംഗീത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം നാരായണ തീർത്ഥർ. ചോദ്യം 5, കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞർ ആരെല്ലാമാണ്? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ. ചോദ്യം 1, കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞർ ആരെല്ലാം? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ, ത്യാഗരാജസ്വാമികൾ, ശ്യാമശാസ്ത്രികൾ. ഈ 3 പേരുമാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ചോദ്യം 6, പഞ്ചരത്ന കൃതികൾ എന്ന പ്രസിദ്ധമായ സംഗീതരചന നടത്തിയത് ആരാണ്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. ചോദ്യം 1, പഞ്ചരത്ന കൃതികൾ എന്ന പ്രസിദ്ധമായ സംഗീതരചന നടത്തിയത് ആരാണ്? ഉത്തരം ത്യാഗരാജസ്വാമികളാണ് പഞ്ചരത്ന കൃതികൾ എന്ന പ്രസിദ്ധമായ സംഗീതരചന നടത്തിയത്. ചോദ്യം 7, മുത്തുസ്വാമി ദീക്ഷിതരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി മേലൂർ ദാമോദരൻ മലയാളത്തിൽ രചിച്ച കൃതി ഏതാണ്? ഉത്തരം നാദബ്രഹ്മം തേടി. ചോദ്യം 1, മുത്തുസ്വാമി ദീക്ഷിതരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി മേലൂർ ദാമോദരൻ മലയാളത്തിൽ രചിച്ച കൃതി ഏതാണ്? ഉത്തരം നാദബ്രഹ്മം തേടി. ചോദ്യം 8, മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്തമായ രാഗം ഏതാണ്? ഉത്തരം ഹംസധ്വനി. ഇതെല്ലാം പുതിയൊരറിവാണ്. ചോദ്യം 1 പറയാം, മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഏതാണ്? ഉത്തരം ഹംസധ്വനി. ചോദ്യം 9, എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്.
ഓമാന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ താരാട്ടുപാട്ടിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. ചോദ്യം ഒരിക്കൽ കൂടി, ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ താരാട്ടുപാട്ടിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. ചോദ്യം 10, ദേവർനാമങ്ങൾ എന്നറിയപ്പെടുന്നത് ആരുടെ സംഗീത കൃതികളാണ്? ഉത്തരം കർണാടക സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പുരന്ദരദാസരുടെ സംഗീത കൃതികളാണ് ദേവർനാമങ്ങൾ എന്നറിയപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, ദേവർനാമങ്ങൾ എന്നറിയപ്പെടുന്നത് ആരുടെ സംഗീത കൃതികളാണ്? ഉത്തരം പുരന്ദരദാസർ രചിച്ച കൃതികളാണ് ദേവർനാമങ്ങൾ എന്നറിയപ്പെടുന്നത്. ചോദ്യം 11, പല്ലവി അനുപല്ലവി ചരണം എന്നീ അംശങ്ങളുള്ള കീർത്തനങ്ങൾ ആദ്യമായി നിർമ്മിച്ച സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം അന്നമാചാര്യർ. സംഗീതം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ്, പല്ലവി അനുപല്ലവി ചരണം എന്നീ അംശങ്ങളുള്ള കീർത്തനങ്ങൾ ആദ്യമായി നിർമ്മിച്ച സംഗീതജ്ഞനാണ് അന്നമാചാര്യർ. ചോദ്യം 12, ക്ഷേത്രജ്ഞൻ എന്നു പ്രസിദ്ധനായ സംഗീതജ്ഞൻ്റെ ശരിയായ പേര് എന്താണ്? ഉത്തരം വരദയ്യ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ക്ഷേത്രജ്ഞൻ എന്ന് പ്രസിദ്ധനായ സംഗീതജ്ഞൻ്റെ ശരിയായ പേര് എന്താണ്? ഉത്തരം വരദയ്യ എന്ന സംഗീതജ്ഞനാണ് ക്ഷേത്രജ്ഞൻ എന്ന പേരിൽ പ്രസിദ്ധനായത്. ചോദ്യം 13, സംഗീതത്തിൽ കൃതി എന്ന് വിളിക്കുന്ന ഗാനരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ത്യാഗരാജസ്വാമികൾ. ചോദ്യം ഒരിക്കൽ കൂടി, സംഗീതത്തിൽ കൃതി എന്ന് വിളിക്കുന്ന ഗാനരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ത്യാഗരാജസ്വാമികളാണ് കൃതി എന്ന് വിളിക്കുന്ന ഗാനരൂപത്തിൻ്റെ ഉപജ്ഞാതാവ്. ചോദ്യം 14, ഐതിഹ്യപ്രകാരം മുത്തുസ്വാമി ദീക്ഷിതർ ഏതു രാഗത്തിലുള്ള കീർത്തനം പാടിയപ്പോഴാണ് മഴ പെയ്തത്? ഉത്തരം അമൃതവർഷിണി. ചോദ്യം ഒരിക്കൽ കൂടി, ഐതിഹ്യപ്രകാരം മുത്തുസ്വാമി ദീക്ഷിതർ ഏതു രാഗത്തിലുള്ള കീർത്തനം പാടിയപ്പോഴാണ് മഴ പെയ്തത്? ഉത്തരം അമൃതവർഷിണി. പാട്ടുപാടി മഴ പെയ്ച്ച മറ്റൊരാൾ കൂടിയുണ്ടല്ലോ, താൻസൻ, അത് വേറെയാണ്, അത് മേഘമൽഹാർ. ചോദ്യം 15, മുത്തുസ്വാമി ദീക്ഷിതർ ഏതു ഭാഷയിലാണ് സംഗീത കൃതികൾ കൂടുതലും രചിച്ചിട്ടുള്ളത്? ഉത്തരം സംസ്കൃതം. പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നല്ലോ. ചോദ്യം ഒരിക്കൽ കൂടി, മുത്തുസ്വാമി ദീക്ഷിതർ ഏതു ഭാഷയിലാണ് സംഗീത കൃതികൾ കൂടുതലും രചിച്ചിട്ടുള്ളത്? ഉത്തരം സംസ്കൃതത്തിൽ. ചോദ്യം 16, വീണ വായിക്കുന്നതിനുള്ള സാമർത്ഥ്യം കാരണം അതുമായി ബന്ധപ്പെട്ട പേര് ലഭിച്ച സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം വീണ കുപ്പയ്യർ. ചോദ്യം ഒരിക്കൽ കൂടി, വീണ വായിക്കുന്നതിനുള്ള സാമർത്ഥ്യം കാരണം അതുമായി ബന്ധപ്പെട്ട പേര് ലഭിച്ച സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം വീണ കുപ്പയ്യർ. ചോദ്യം 17, നേരത്തെ നമ്മൾ പറഞ്ഞു ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ച കേരളീയ കവിയാണ് ഇരയിമ്മൻ തമ്പി എന്നത്. ഇരയിമ്മൻ തമ്പി എന്ന കേരളീയ കവിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം രവിവർമ്മൻ തമ്പി. ചോദ്യം ഒരിക്കൽ കൂടി, ഇരയിമ്മൻ തമ്പി എന്ന കേരളീയ കവിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം രവിവർമ്മൻ തമ്പി. ചോദ്യം 18, പൊന്നയ്യ ചിന്നയ്യ വടിവേൽ ശിവാനന്ദം എന്നീ സംഗീതജ്ഞർ ഏതു പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്? ഉത്തരം തഞ്ചാവൂർ സഹോദരന്മാർ. ചോദ്യം ഒരിക്കൽ കൂടി, പൊന്നയ്യ ചിന്നയ്യ വടിവേൽ ശിവാനന്ദം എന്നീ സംഗീതജ്ഞർ ഏതു പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്? ഉത്തരം തഞ്ചാവൂർ സഹോദരന്മാർ.
ചോദ്യം 19. ഫിഡിൽ എന്ന പാശ്ചാത്യ സംഗീതോപകരണം കർണാടക സംഗീതത്തിലും പ്രയോഗത്തിൽ വരുത്തിയത് ആരാണ്? ഉത്തരം വടിവേൽ, നേരത്തെ പറഞ്ഞ തഞ്ചാവൂർ സഹോദരന്മാരിലെ ഒരാളാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ഫിഡിൽ എന്ന പാശ്ചാത്യ സംഗീതോപകരണം കർണാടക സംഗീതത്തിലും പ്രയോഗത്തിൽ വരുത്തിയത് ആരാണ്? ഉത്തരം തഞ്ചാവൂർ സഹോദരന്മാരിൽ ഒരാളായ വടിവേൽ. ചോദ്യം 20. ത്യാഗരാജസ്വാമികൾ എന്തരോ മഹാനുഭാവുലു എന്ന് തുടങ്ങുന്ന ഗാനം നിർമ്മിച്ചത് ഏതു കേരളീയ സംഗീതജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണ്? ഉത്തരം ഷഡ്കാല ഗോവിന്ദമാരാർ. ചോദ്യം ഒരിക്കൽ കൂടി, ത്യാഗരാജസ്വാമികൾ എന്തരോ മഹാനുഭാവുലു എന്ന് തുടങ്ങുന്ന ഗാനം നിർമ്മിച്ചത് ഏതു കേരളീയ സംഗീതജ്ഞൻ്റെ ബഹുമാനാർത്ഥമാണ്? ഉത്തരം ഷഡ്കാല ഗോവിന്ദമാരാർ. അപ്പോൾ കലകളെക്കുറിച്ചുള്ള ക്വിസിൻ്റെ ഭാഗം 12 കർണാടക സംഗീതത്തെ അടിസ്ഥാനമാക്കി ഉൾപ്പെടുത്തിയ 20 ചോദ്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. കലകൾ എപ്പോഴും മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ അത് ഈശ്വരൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കിട്ടിയവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.